ഹേ ഗായ്സ്, പലതരത്തിലുള്ള സമ്മാനങ്ങളെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. എന്നാൽ ഇത് ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് ചിന്തിക്കേണ്ടി വരും. പക്ഷേ ഈ സമ്മാനത്തെ പറ്റി പറഞ്ഞാൽ ഒട്ടും മടികൂടാതെ എനിക്ക് പറയാൻ സാധിക്കും, ഇത് എല്ലാവർക്കും അറിയുന്ന സമ്മാനമാണ്. അറിയപ്പെടാതെ പോയ ഒട്ടേറെ സമ്മാനങ്ങൾ ഉണ്ടാകാം, എന്നാൽ ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞ സമ്മാനമാണ്. അതും സ്വന്തം ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ ശരിയായ സമ്മാനം. എന്നാൽ പിന്നെ ആ സമ്മാന പൊതി ഒന്ന് പൊട്ടിച്ചു നോക്കിയാലോ? സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സമ്മാനം കൊടുക്കുന്നതും വാങ്ങുന്നതും അങ്ങ് ഇംഗ്ലണ്ടിലാണ് കേട്ടോ. ഇംഗ്ലണ്ടിലെ വാർവിക് ഷെയറിൽ നിന്നുള്ള ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് തന്നോട് സാമ്യമുള്ള ഒരു സെക്സ് ഡോൾ നൽകി. അങ്ങനെ അവൻ്റെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ആ ഡോളിനോട് അവൻ പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ചാർ ഗ്രേയും അവളുടെ 28-കാരനായ ഭർത്താവ് കല്ലും അവരുടെ അതുല്യമായ കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. തന്നെപ്പോലെ തോന്നിക്കുന്ന ഒരു സെക്സ് ഡോളാണ് തൻ്റെ ഭർത്താവിന് ലഭിച്ചതെന്നും അതിനാൽ അയാളുടെ ലൈംഗികാഭിലാഷം തൃപ്തിപ്പെടുത്താനാണെന്നും ചാർ വെളിപ്പെടുത്തി. സ്വന്തം ഭാര്യയാണ് കേട്ടോ വെളിപ്പെടുത്തിയത്, വേറെ ആരുമല്ല. ഇതിൻ്റെ ഏകദേശ വില കേട്ടാൽ ഒന്ന് ഞെട്ടും, 1500 pounds. നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 1.25 lakh rupees. നിസ്സാര പ്രൈസ് ഉള്ളൂ അല്ലേ? സെക്സ് ഡോളിനൊപ്പമുള്ള ദമ്പതികളുടെ ഫോട്ടോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഓ നമുക്കും ഇതുപോലൊരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ. നമുക്കിനി കുറച്ച് ഹിസ്റ്ററിയിലേക്ക് പോയാലോ, അതിൻ്റെ പഴയ കാലഘട്ടത്തിലേക്ക്, ഇതിൻ്റെ തുടക്കത്തിലേക്ക്. 16th century ഫ്രഞ്ച് നാവികൻ ഡേം ഡി വോയേജ്, സ്പാനിഷ് നാവികൻ ഡാമ ഡി വിയാജെ എന്നീ നാവികരാണ് ആദ്യത്തെ സെക്സ് ഡോൾ സൃഷ്ടിച്ചത്. ഈ സെക്സ് ഡോൾ പലപ്പോഴും തുന്നിച്ചേർത്ത തുണി കൊണ്ടോ പഴയ വസ്ത്രങ്ങൾ കൊണ്ടോ നിർമ്മിച്ചവയാണ്. ഇന്നത്തെ സെക്സ് ഡോളുകളുടെ മുൻഗാമികളായിരുന്നു അവ. പിന്നീട് ഡച്ചുകാർ ഈ പാവകളിൽ ചിലത് രംഗു കാലഘട്ടത്തിൽ ജാപ്പനീസ് ആളുകൾക്ക് വിറ്റു. ഡച്ചു ഭാര്യമാർ എന്ന പദം ഇപ്പോഴും ജപ്പാനിൽ സെക്സ് ഡോൾ പാവകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുമ്പോഴേക്കും ബൈ.